എല്ലാവർക്കും നമസ്കാരമുണ്ട്. പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് നമുക്ക് ഡെയിലി നമ്മുടെ പേടിഎം വാലറ്റിലേക്ക് ദിവസവും നല്ലൊരു എമൗണ്ട് പേടിഎം ക്യാഷ് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇത് അടിപൊളി സെൽഫ് ഏണിംഗ് ആപ്ലിക്കേഷനാണ്. നമുക്കിൻ്റെ അകത്ത് ആ സൈനപ്പ് ചെയ്യുന്ന ജസ്റ്റ് 5 മിനിറ്റിനുള്ളിൽ നമുക്കിൻ്റെ അകത്ത് ക്യാഷും കാര്യങ്ങളൊക്കെ ആ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നത്. സൈനപ്പ് ആൻഡ് വിഡ്രോ ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് കുറേ നാൾ മുൻപേ ലോഞ്ച് ചെയ്ത ആപ്ലിക്കേഷൻ. അന്നും ഇന്നും കൃത്യമായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്നതിലേക്ക് നല്ല രീതിയിൽ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമുക്കിൻ്റെ സിമ്പിളായിട്ട് ക്യാഷും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കിൻ്റെ അകത്തൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഉറക്കെയാണ് നമുക്ക് നല്ലൊരു എമൗണ്ട് ദിവസവും മാസം നമുക്ക് ഏകദേശം ഒരു 12,000 രൂപ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കാണുന്ന ആപ്ലിക്കേഷനിൽ ഏൺ ചെയ്ത് വിഡ്രോ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് തന്നെ പറ്റുന്നതായിരിക്കും. ദിവസവും നിങ്ങൾക്കൊരു 50, 60, 100 ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നത് ആയിരിക്കും. ഒരു 5 മിനിറ്റ് കൊണ്ട് വേണം നമുക്ക് ഈ കാണുന്ന ആപ്ലിക്കേഷൻ ഏറെക്കുറെ ഒരു 200, 300 അടുത്ത് നമുക്ക് ഒറ്റടിക്കുന്നു ഏൺ ചെയ്യാനും വിഡ്രോ ചെയ്തെടുക്കാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ സൈനപ്പ് ചെയ്യാൻ വിഡ്രോ ചെയ്യാൻ എല്ലാ കാര്യം കൃത്യമായിട്ട് വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തുന്നുണ്ട്. പരാതിയിലെ വീഡിയോ മൊത്തം കാണാൻ ശ്രദ്ധിക്കും. നേരെ വീഡിയോ കണക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ ചില ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക, ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്കായിരിക്കും വന്നത്. കുറച്ച് ബാനേഴ്സ് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താഴേക്ക് ഇവിടെയായിട്ട് സ്കിപ്പ് എന്നൊരു ബട്ടൺ കാണാം. അതായത് തൊട്ട് പറഞ്ഞ് നെക്സ്റ്റ് എന്ന ബട്ടൺ കാണാം. അപ്പോൾ നമ്മൾ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടണേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് അടിച്ച് ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് വന്നിരിക്കും. ആ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അതേ ക്ലിക്ക് ചെയ്യുന്ന സമയം ഒരു ഇമെയിൽ ഐഡി സെലക്ട് ചെയ്തിടത്തിലേക്ക് നമുക്ക് ആ ലോഗിനുകളൊക്കെ ചെയ്യാൻ പറ്റുന്നത് ആയിരിക്കും. പുതുതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ലോഗിൻ വിത്ത് ഗൂഗിളെ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് നിങ്ങളൊരു യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാൻ ചിലപ്പോൾ ഇൻ്റർഫേസും കൂടെ വരുന്നത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നത് ആയിരിക്കും. അപ്പോൾ നമുക്കിൻ്റെ ഞാൻ തുടക്കത്തിൽ നമുക്ക് അതിൻ്റെ അകത്ത് കുറേ അധികം ഏണിംഗ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഡെയിലി നമുക്ക് നല്ലൊരു എമൗണ്ട് ഇതിൻ്റെ അകത്ത് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. നേരിടെ ആ പേറ്റിഎം വാലറ്റിലേക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് വന്നിരിക്കും. അത് ഏറ്റവും എടുത്ത ഗിഫ്റ്റ് എന്നൊരു ഓപ്ഷനിലേക്കാണ്. അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക്. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാൻ താഴേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹാവ് എ റഫറൽ കോഡ് എന്നൊരു ഓപ്ഷൻ, ഹാവ് എ റഫറൽ കോഡ്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് റഫറൽ കോഡ്. ആ റഫറൽ കോഡ് കൃത്യമായിട്ട് നിങ്ങൾ 2 ദിവസത്തിനുശേഷമൊക്കെയാണ് സബ്മിറ്റ് ചെയ്ത ഉടനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സൈൻ ബോണസായിട്ട് നല്ലൊരു എമൗണ്ട് ഒക്കെ തന്നെ കിട്ടുന്നതായി. അത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു എമൗണ്ട് കാര്യമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ക്യാഷ് നമുക്ക് ഇങ്ങനെ ഏൺ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളിത് മെയിൻലി ക്യാഷ് ഏൺ ചെയ്യാൻ ഈ കാണുന്ന ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്തായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കുറേ അധികം ആപ്ലിക്കേഷൻസ് നമുക്ക് അവൈലബിൾ. ഈ കാണുന്ന ഓരോരോ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നല്ലൊരു എമൗണ്ട് കാര്യമൊക്കെ ദിവസം ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇവരോടായിട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹോം, അപ്കമ്മിങ്, വാലറ്റ്, ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 4 ഓപ്ഷൻ അവൈലബിൾ. അപ്പോൾ നമ്മൾ കറണ്ടിൽ നിൽക്കുന്ന ഹോമിലാണ്. ഹോമിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ കാണുന്ന ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നല്ലൊരു എമൗണ്ട് ഒക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷനുള്ള എത്ര കോയിൻസ് കിട്ടുന്നതെന്ന് കൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിൻ്റെ അകത്ത് കോയിൻസ് സി കോയിൻസ് എന്നാണ്. അപ്പോൾ നമ്മൾ അത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ കാണുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ക്ലിക്ക് ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് വന്നിരിക്കും. അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷനൊക്കെ കൂടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇൻസ്റ്റാൾ ദി ആപ്പ്, രജിസ്റ്റർ ഓൺ ദി ആപ്പ്, പ്ലേ ക്വിസ് ഗെയിംസ്, ഈ മൂന്ന് നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കി കാണുന്ന 3000 കോയിൻസ് ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനേക്കാണ് പ്ലേ ക്വിസ് എന്ന ഓപ്ഷനാണ്. പ്ലേ ക്വിസ് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നേരിട്ട് പ്ലേ സ്റ്റോറിലേക്ക് റിഡയറക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അവിടെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ കാണുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് എടുക്കാനും കാര്യങ്ങൾക്ക് അതിനെ പറ്റുന്നതായിരിക്കും. അവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, പക്ഷേ കൃത്യമായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക. പക്ഷേ ബാക്ക് അടിച്ച് കൃത്യമായിട്ട് വന്നതിന് ശേഷം കൃത്യമായിട്ട് ഇവർ പറഞ്ഞ പോലെ 3000 കോയിൻസിലൊക്കെ നമുക്ക് കൃത്യമായിട്ടേ കിട്ടുന്നത്. 3000 സീക്വൻസിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് ഏറ്റവും മുകളിലേക്ക് നോക്കി ഇവിടെയായിട്ട് നമുക്കൊരു ഗിഫ്റ്റ് അയക്കണമെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ആ ഗിഫ്റ്റ് അയക്കണ മുകളിലേക്ക് ക്ലിക്ക് നിൽക്കേണ്ടത് ഡെയിലി ചിക്കൻ ഇട്ട് നമുക്ക് 1000 കോയിൻസിന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ കാണുന്ന ക്ലൈമിന് പറഞ്ഞ ക്ലിക്കേഷൻ ക്ലൈം ചെയ്തെടുക്കാൻ കാര്യങ്ങളൊക്കെ തന്നെ പറ്റുന്നത് ആയിരിക്കും. അതേപോലെ നിങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമുക്കിതിനകത്ത് ഒരു 3 ടാസ്ക് ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഈ കാണുന്ന 4000 കോയിൻസ് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഒരു സർവേ ഓഫർ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഈ കാണുന്ന 2000 കോയിൻസ് ഒരു ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് തന്നെ തരുന്നതും ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇനിയുള്ള ഏണിംഗ് ഓപ്ഷൻസൊക്കെ കാണിച്ചാൽ അത് ഹോം തൊട്ടുള്ളത് അപ്കമ്മിങ് ഓപ്ഷൻ അപ്കമ്മിങ്. അപ്പോൾ അതേ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഇനി വരാൻ പോകുന്ന ആപ്ലിക്കേഷനൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേ അധികം ആപ്ലിക്കേഷൻ കാണാം. ഈ കാണുന്ന ഓഫേഴ്സ് എല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇനി നമുക്ക് കുറേ അധികം ഓഫേഴ്സ് അടുത്ത 9 മണിക്ക് അല്ല സോറി അടുത്ത 5 മണിക്കുള്ളിൽ നേരിട്ട് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് ആഡ് ആകുന്നതായിരിക്കും. അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതൊക്കെ വാലറ്റിൻ്റെ ഓപ്ഷൻ അതിലേക്ക് വരാനും മുമ്പേ ഗിഫ്റ്റ് എന്ന ഓപ്ഷനിലേക്ക് വന്നതിന് ശേഷം നമുക്കിത് ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻവൈറ്റ് നോന്ന് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ റഫറൽ കോഡ് ലിങ്കുകളൊക്കെ കോപ്പിന് ശേഷം നമുക്ക് ഫ്രണ്ട്സിനൊക്കെ റഫർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തന്നെ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ റഫർ അനുസരിച്ച് നമുക്ക് നല്ലൊരു എമൗണ്ട് ഒക്കെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് റഫർ ഫ്രണ്ട് ഒരു 6 ഓഫേഴ്സ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം.
വന്നാൽ മാത്രം നമുക്ക് നിങ്ങളുടെ റഫറൽ ബോണസ് നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. അതേപോലെ നിങ്ങളെല്ലാവരും ഹാവ് റഫറൽ കോഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ സൈൻ ബോണസ് ഏറെക്കുറെ 5 രൂപ 10 സംതിങ് അടിച്ച് നിങ്ങൾക്ക് ആ സൈൻ ബോണസ് ആയിട്ടും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വിടുവാനായിട്ട് തൊട്ട് ഇപ്പോൾ വാലറ്റിന് ഓപ്ഷൻ അവൈലബിൾ വാലറ്റ്, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. വാലറ്റിൻ്റെ മുകളിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന ശേഷമായിട്ട് വിഡ്രോ ട്രാൻസാക്ഷൻ പേ ഔട്ട് എന്ന് പറഞ്ഞൊരു 3 ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ. അപ്പോൾ നമ്മൾ കറൻറ്റ് വിഡ്രോയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് 1000 കോഴ്സിൻ്റെ വാല്യൂ എത്ര എന്ന് അവർ കാണിക്കും. അപ്പോൾ നമ്മൾ 1000 കോഴ്സിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 രൂപ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു 10,000 കോഴ്സിനാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഏറെക്കുറെ നമുക്ക് 10 രൂപ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ 1000 കോഴ്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് 1 രൂപ ആയിരിക്കും. അപ്പോൾ അങ്ങനെ മിനിമം റെഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ 5 രൂപ സംതിങ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഒരു പേറ്റി നമ്പർ എന്നൊരു ഓപ്ഷനാണ്. അവിടെയായിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ പേറ്റി നമ്പർ ഉണ്ട്, കൃത്യം സ്ഥാപനം റെഡി എന്ന് പറഞ്ഞാൽ ക്ലിക്ക് നിങ്ങൾക്ക് വിഡ്രോ എടുക്കാൻ നിങ്ങൾക്ക് അതിനെ പറ്റി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടും. ഇവിടെ കാണുന്നത് ആ റെഡി എന്ന് ഉടനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ആക്കുന്നത് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഇവിടെ തൊട്ട് ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷൻ കാണാം. അതേ ക്ലിക്ക് ചെയ്യുന്ന ശേഷം എങ്ങനെയാണ് ഞാൻ അത് കോഴ്സൊക്കെ ക്ലെയിം ചെയ്ത് കാണാൻ സാധിക്കുന്നത്. അതായത് പേ ഔട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിന് മുമ്പ് റെഡി ലിസ്റ്റ് കാണാൻ സാധിക്കും. ഞാൻ കുറേ തവണ ആ റെഡിയും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു എമൗണ്ട് ഇതൊക്കെ ചെയ്തിട്ട് വിഡ്രോ ചെയ്തിട്ട് പേയ്മെൻറ്റ് നല്ല പക്കായിട്ടും ഇൻസ്റ്റൻ്റിനെ കിട്ടും. ഇവിടെ കാണുന്നത് ആ റെഡി എന്ന് ഉടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റിനെ ആ പേയ്മെൻറ്റ് അതൊക്കെ തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ ആ കുറേ അധികം ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് നല്ല രീതിയിൽ കോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ കൂടാതെ നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് 200,000+ കോഴ്സുകൾക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ സ്വല്പം വലുതായിരിക്കും. ആപ്പ് സ്റ്റോക്സ് ആണ്. ആ നിങ്ങൾക്ക് KYC കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ 200K അടുത്ത കോഴ്സുകൾക്ക് തന്നെ കിട്ടുന്നത്. അത് ഏകദേശം നമുക്ക് 200 അടുത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് നമുക്ക് നേരിട്ട് Paytm വാലറ്റിലേക്ക് ലൈവായിട്ട് വിഡ്രോ ചെയ്തെടുക്കാനും കാര്യങ്ങൾക്ക് തന്നെ പറ്റുന്നതും ആയിരിക്കും. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക. നമുക്കിതിനകത്ത് കുറേ അധികം ഏണിങ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഡെയിലി നമുക്ക് നല്ലൊരു എമൗണ്ട് നേരിട്ട് Paytm വാലറ്റിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാനും കാര്യങ്ങളൊക്കെ തന്നെ പറ്റുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഇതോ തൊട്ടേറെ വീഡിയോസ് കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ഫ്രണ്ട്സ്.